കുറ്റം ചെയ്തവരാണ് ജയിലിൽ അടക്കുന്നത് എന്നാണ് അയാൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം കൊടുത്ത അയാളെ നന്നാക്കി എടുക്കാനാണോ അതോ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിന് സ്വയം സുരക്ഷിതമാകാനാണോ തടവുകാരന് മനുഷ്യാവകാശമേ ഉള്ളൂ പൗരാവകാശമില്ല മനുഷ്യനെ ശിക്ഷിക്കാതെ പൗരനെ മാത്രം ശിക്ഷിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെ മാനസാന്തരം ഉണ്ടാവും സർ ഓപ്പൺ പേജിനുള്ള ആർട്ടിക്കിൾ അയക്കണ്ടേ അതിന് ഇനിയും സമയമില്ലേ അല്ല ഇന്ന് അയക്കണം ആ ഒരു കാര്യം ചെയ്യ് ആദ്യ വർമ്മയ്ക്കൊരു മെയിൽ അയക്ക് 20 സെക്കൻഡിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം മീറ്റിംഗ് ഫിക്സ് ചെയ്തോളാം പറ ശരി സർ ഗുഡ് മോർണിംഗ് സർ ആ അഞ്ജലി വരൂ ഇരിക്കൂ ഞാനത് മുഴുവൻ വായിച്ചു എന്താ ഉള്ള പേര് രാഘവൻ ദ ഗൈ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ചിലത് വായിച്ച ഹൈക്കു ആണെന്ന് തോന്നും ചിലത് കണ്ട സെൻ ബുദ്ധിസ് ആണെന്നും തോന്നും എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സാണ് നമ്മൾ സ്ഥിരം കാണുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങേര് ഇന്ദ്രപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും അല്ലേ എന്തായാലും ഒരു പോലീസുകാരൻ്റെ ആത്മകഥയിലെ ചെറിയൊരു പാരഗ്രാഫായി ഒതുങ്ങേണ്ട ആളല്ല അയാൾ പ്രത്യേകിച്ച് ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒന്നല്ലല്ലോ ഇത് ജെനുവിനായ എഴുത്താണ് ഒരു കള്ളത്തരം ഇല്ല യു ഷുഡ് യൂസ് ഹിം അല്ല സർ എന്റെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല എന്നും ഇങ്ങനെ വല്ലവരുടെയും പേരിൽ എഴുതി നടന്നാൽ മതിയോ ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന എന്നാൽ 20 കൊല്ലമായി ജയിലിൽ കിടക്കുന്ന വലിയ വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഏതൊരു ഇന്റലക്ച്വലിനെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ കിട്ടുക അപൂർവല്ലേ യൂസ് ഹിം ഡു യു എക്സ്ക്ലൂസീവ് സ്റ്റോറി ഓൺ ഹിം നമുക്ക് ഏതെങ്കിലും ഒരു നാഷണൽ മാഗസിനിൽ ഇത് പബ്ലിഷ് ചെയ്യാം ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് കം നോക്ക് ഇൻ ട്വൈസ് ലെറ്റ് മീ ട്രൈ സർ ഗുഡ് ഇതിൽ പ്രണയത്തെ കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചോ ഏതാ സർ അല്ല ഈ പ്രണയം വലിയ കുഴപ്പമില്ല പക്ഷെ സാഷ്ടാംഗ പ്രണയം അതും ആ കുഴപ്പമാണ് നമ്മുടെ ചില ആശാന്മാർക്കുള്ള ഉപദേശ ഇപ്പൊ കണ്ണാടി നോക്കുമ്പോ രാഘവൻ എഴുതി വെച്ചിരിക്കുന്ന ആ ഓർമ്മ വരുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്ക് ഇയാൾ ആളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു വഹേന കണ്ണാടിയിൽ നോക്കുമ്പോ എന്റെ പ്രതിബിംബം എന്നെ തന്നെ നോക്കി അവിടെ നിൽക്കുന്നു കണ്ണാടി വിട്ട് ഞാൻ പോരുമ്പോഴും അതവിടെ തന്നെ നിൽക്കുമോ അതും എന്റെ കൂടെ പോരും ഏതായാലും ഞാൻ വീണ്ടും കണ്ണാടി നോക്കുമ്പോ അതവിടെയുണ്ട് എന്നെ തന്നെ നോക്കി ഞാൻ ആ നോട്ട്ബുക്ക് മുഴുവൻ വായിച്ചായിരുന്നു നല്ല രസമായിട്ടുണ്ട് പിന്നെ ഞാനൊരു കള്ളത്തരം കാണിച്ചായിരുന്നു കേട്ടോ അത് ഞാൻ 1-2 പേരെ കാണിച്ചു അവരൊക്കെ ആകെ അന്തം വിട്ടിരിക്കുക അതെ ഈ ഐഡിയസ് ഒക്കെ എവിടുന്നാ കിട്ടുന്നേ അങ്ങനെയൊന്നുമില്ല വെറുതെ ഇരിക്കുമ്പോ ചിലത് തോന്നും മറന്നുപോകാതിരിക്കാൻ എഴുതി വെക്കുന്നേ ഉള്ളൂ ചേട്ടനിങ്ങനെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ പക്ഷെ സ്വന്തം കാര്യങ്ങള് അതായത് സ്വന്തം ജീവിതത്തെ കുറിച്ച് ഒരക്ഷരം പോലും എഴുതിയിട്ടില്ലല്ലോ അതെന്താ അതൊക്കെ എന്തിനാ എഴുതി വെക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അപ്പോട്ടാ മേലേക്ക് പോവല്ലേ നീയൊക്കെ പോയിട്ട് ഞാൻ പോവുള്ളൂ ചേട്ടാ കിട്ടിയോ അതിനൊക്കെ കുറച്ച് സമയം എടുക്കും പതുക്കെ മതി ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഓ കുറച്ചങ്ങോട്ട് മാറിന്നേ